Hello, welcome to my YouTube channel. So, this is a DIY item. I am going to show you this. I am going to show you this. And I am going to use this. I am going to show you this. So, I am going to show you these ingredients. I am going to blend it. I am going to download it. I am going to try it. I am going to get a result. I am going to skin care. I am going to help you. And one ice cube. ഉണ്ടാക്കാൻ പോകുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉള്ളത് അതും ഒട്ടും എക്സ്പെൻസ് ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോ കോളേജ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഇപ്പോ ഇൻകം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റിലുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒന്നും വാങ്ങാനായിട്ട് നമുക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് ചെയ്യാം പിന്നെ DIY എന്നതിന്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡു ഇറ്റ് യുവർ സെൽഫ് എന്നാണ് ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാത്തവരുണ്ടാകും എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ പണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു കാര്യം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറയുമല്ലോ അതുപോലെയാണ് DIY ഷോർട്ടാക്കി പറയുന്നത് സോ എങ്ങനെയാണ് ഈ ഒരു DIYയുടെ പ്രോസസ്സ് നോക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റോസ് പെറ്റൽസും കറ്റാർവാഴയും വിറ്റാമിൻ ഇയും കുറച്ച് വെള്ളവും മാത്രമാണ് ആൻഡ് ഈ ഒരു റോസ് പെറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു റോസാപ്പൂവിൻ്റെ പെറ്റൽസ് ആട്ടോ നല്ല സ്മെല്ലുള്ള നാടൻ റോസാപ്പൂവാണ് വീട്ടിലുള്ളതായതുകൊണ്ട് തന്നെ പെസ്റ്റിസൈഡ്സ് ഒന്നും തന്നെ അടിച്ചിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് ഈ ഒരു കറ്റാർവാഴ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ് സോ ഞാനൊരു 1 വീക്കിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ സാധാരണ മിക്സിലിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സിലിട്ട് ഒരു അടിയടിച്ചിട്ടാണ് എടുക്കാറ് പക്ഷേ ഇപ്പോൾ ഇത് വേടി എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി കലാപരമായിട്ടൊക്കെ ഇരുന്നോട്ടെ ഭംഗിക്ക് വേണ്ടി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൽ പിടിച്ചിരിക്കുന്നതൊക്കെ വരാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആണ് ഞാൻ വിറ്റാമിൻ ഇ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയാലോ ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് ഇളക്കുന്നതിൽ നല്ലത് മിക്സിയിലിട്ട് വിറ്റാമിൻ ഇ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും ഇത് അത്രയ്ക്ക് അങ്ങ് മിക്സ് ആവുന്നുണ്ടായിരുന്നില്ല വിറ്റാമിൻ ഇൻ്റെ ഓയിൽ സോ ഇനി നമുക്കിത് ട്രേയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഓവർ നൈറ്റ് വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാം പിന്നെ ട്രേ എടുക്കുമ്പോൾ ഒരു പഴയ ട്രേ ഒക്കെ ആണെന്നുണ്ടെങ്കിലായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഇതിൽ ഒരു പിങ്കിഷ് കളർ ഇതിലേക്ക് ട്രേയിലേക്ക് വരാനുള്ള സാധ്യത അപ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും ഇതാ ഈ ഒരു അവസ്ഥയിലാണ് ഇത് കിട്ടുക ഞാൻ ഫോക്കസ് ചെയ്ത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പക്ഷേ ഇത് ഫോക്കസ് ആവുന്നുണ്ടായിരുന്നില്ല ഭയങ്കര അടിപൊളി സ്മെല്ലാട്ടോ ആ നല്ല സ്മെല്ലുള്ള റോസാപ്പൂ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് അതിൻ്റെ സ്മെല്ലും കേൾക്കാൻ നല്ല രസമാണ് ഇനി നമുക്ക് ഒരു ഡെയിലി നമ്മളുടെ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്ത് നമ്മൾ രാത്രി കിടക്കാൻ തൊട്ട് മുൻപായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വിറ്റാമിൻ ഇ ചേർക്കുമ്പോൾ ആക്നെ അല്ലെങ്കിൽ ഈ ഓയിലി സ്കിന്നായിട്ടുള്ളവരൊന്നും വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സ് ചേർക്കണ്ട കേട്ടോ ഡ്രൈ നോർമൽ സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ചേർത്ത് ഒരു 5 മിനിറ്റ് അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം എനിക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം പിന്നെ വലിയ പൈസ ചിലവുള്ള കാര്യമൊന്നും അല്ലല്ലോ ആകെ ആ ഒരു വിറ്റാമിൻ ഇ ടാബ്ലറ്റിന് മാത്രം വല്ല ആ ഒരു സ്ട്രിപ്പിന് തന്നെ എത്ര മാക്സിമം ഒരു 30 രൂപ എന്തേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതെല്ലാം ചെയ്യുക സോ ടാറ്റ ബൈ ബൈ അത്രേ ഉള്ളൂ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം